നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൺസ്യൂമർ ഫെഡിലെ അഴിമതി, മുൻ MDക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് കേസ്. LDF സർക്കാർ നയങ്ങൾക്കെതിരെ UDF സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ UDF ധർണ. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടി. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം. ലോക വയോജന ദിനം, നാടെങ്ങും വിവിധ പരിപാടികൾ. ഫിഷറീസ് വകുപ്പിന്റെ തീര നൈപുണ്യ പദ്ധതി, കാഞ്ഞങ്ങാട്ട് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാരുണ്യനിധി, കാഞ്ഞങ്ങാട് വാട്സപ്പ് കൂട്ടായ്മ പ്രവർത്തകർ കൈകോർത്തു. മുറിയനാവി ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടങ്ങി. അന്നപ്രസാദത്തിനെത്തുന്നത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കൺസ്യൂമർ ഫെഡിലെ അഴിമതി, മുൻ MD റജിജി നായർക്കും കരാറുകാർക്കുമെതിരെ കേസെടുത്തു. കാസർഗോഡ് ഗോഡൌണിലെ നിർമ്മാണ പ്രവൃത്തിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് കണ്ടെത്തൽ. കാസർഗോഡ് മടിയനിലെ കൺസ്യൂമർ ഫെഡിന്റെ റീജിയണൽ ഓഫീസിലും ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗോഡൌണിലും ഇന്റീരിയർ പ്രവൃത്തി നടത്തിയതിലെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഒരേ പ്രവൃത്തിക്ക് രണ്ടു കരാറുകൾ നൽകിയാണ് അഴിമതി നടത്തിയത്. കൺസ്യൂമർ ഫെഡ് MD റജിജി നായർ, കരാറുകാരായ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലെ VM മനോഹരൻ, കോളിക്കോട് പിലാത്തികുളത്തെ KV നിതീഷ് എന്നിവർക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. 58,47,479 രൂപ കൊടുത്തു. നമ്മൾ പോയി പരിശോധന നടത്തിയപ്പോൾ ഈ രണ്ട് അവിടെ ആകെ 14 ലക്ഷം രൂപയുടെ വർക്ക് മാത്രമാണ് ആക്ച്വലായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്തത്. ബാക്കിയുള്ള 44,47,479 രൂപയുടെ നഷ്ടം. ഒരേ പ്രവൃത്തിയിൽ രണ്ടു കരാറുകാർക്കുമായി 58.47 ലക്ഷം രൂപയാണ് നൽകിയത്. എന്നാൽ പകുതി പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ് തുക കൈപ്പറ്റിയതെന്നും 14 ലക്ഷം രൂപയുടെ പ്രവൃത്തി ആകെ നടന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി. ഇങ്ങനെ 44 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായതായും വിജിലൻസ് സംഘം കണ്ടെത്തി. 4 മാസത്തിനുള്ളിൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് വിജിലൻസ് DYSP KV രഘുരാമൻ പറഞ്ഞു. LDF സർക്കാർ നയങ്ങൾക്കെതിരെ UDF സംസ്ഥാന വ്യാപകമായി സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്വാശ്രയ കോളേജുകളുടെ മാനേജ്മെന്റുമായി സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് UDFന്റെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജനോപകാരപ്രദമായ, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട്, സമൂഹത്തിനനുകൂലമായ നിലപാട് കൈക്കൊള്ളാൻ വിസമ്മതിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ, ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടിനെതിരായുള്ള ശക്തമായ സമരങ്ങളുടെ ഒരു വേലിയേറ്റം കേരളത്തിലുണ്ടാകും എന്നുള്ളതിന്റെ സൂചന നൽകാനാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഈ സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഈ ഒരു സംവിധാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകണം. അന്യ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ കാപ്പിറ്റേഷൻ ഫീസ് നൽകി പഠിക്കുന്ന ഒരു സംവിധാനത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ തന്നെ ഈ സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്താൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ്, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ കൈക്കൊണ്ട തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വാശ്രയ കോളേജുകൾ കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉണ്ടായത് എന്ന് നമുക്കെല്ലാം അറിയാം. AV രാമകൃഷ്ണൻ അധ്യക്ഷനായി, അഡ്വക്കേറ്റ് MC ജോസ്, DV ബാലകൃഷ്ണൻ, ബഷീർ വള്ളിക്കോത്ത്, AK ശങ്കരൻ, എം അസൈനാർ, PV സുരേഷ്, ഹരീഷ് പി നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. UDF കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. ധർണാസമരം ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു.
ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ ജനകീയമായ സർക്കാരുകളാണ് നമുക്ക് ആവശ്യം. വികാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അക്രമത്തിനും പരാജയത്തിനും കൊലപാതകത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ സമീപനമല്ല നമുക്ക് ആവശ്യം. മാന്യമായി വ്യവസ്ഥാപിതമായി ശാസ്ത്രീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ എ ജലീൽ, സി ടി അഹമ്മദ് അലി, എ അബ്ദുൾ റഹ്മാൻ, കെ നീലകണ്ഠൻ, എം എച്ച് ജനാർദ്ദന, അഷ്റഫ് ഇടനീർ, ആർ ഗംഗാധരൻ, ബാലകൃഷ്ണ വോർക്കുഡ്ലു തുടങ്ങിയവർ സംബന്ധിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന ഭാരവാഹികളായ നെയ്യാറ്റിൻകര പ്രദീപ്, ആർ അജിത്കുമാർ എന്നിവരെയാണ് വൈദ്യുതി ബോർഡ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനവും നടന്നു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി മഹേഷ് കരിമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പി വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി, രാഘവൻ കുളങ്ങര, പി ജയചന്ദ്രൻ, കെ വി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് എം ബാലചന്ദ്രൻ, കെ സുധീർ, സുഗുണൻ നോരി, ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയോജന ദിനം ആചരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ആരോഗ്യം സംരക്ഷിക്കാതിരിക്കുകയാണ്. നമ്മൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. ആ ആശ്രയത്തിന് നമ്മൾ സ്വതന്ത്രമാണ്. നമുക്ക് വേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കാർഷിക മേഖലക്ക് നമ്മൾ മുൻതൂക്കം. കാർഷിക മേഖലയെ നമുക്ക് ആവശ്യമായ പഴവും പച്ചക്കറിയും എല്ലാം നമ്മൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു. വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉൽപാദന മേഖലയിലേക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് യു രവിചന്ദ്ര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ സംസാരിച്ചു. എ പ്രഭാകരൻ നായക്, ഇ നാരായണ നമ്പൂതിരി, പി എ രാമൻ, കെ കൃഷ്ണൻ മാസ്റ്റർ, ഐ സദാശിവ അൾവ, ഐ ബണ്ണയ്യ ഗൌഡ, കെ കുഞ്ഞികൃഷ്ണൻ നായർ എന്നിവരെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതവും വി വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു. നിയമ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ലോക വയോജന ദിനാഘോഷം എം എൻ സ്മാരക ലൈബ്രറിയിൽ ആഘോഷിച്ചു. നിയമസഹായ ക്ലാസ് നടന്നു. വയോജന ദിനാഘോഷം സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഈ വയോജനങ്ങൾ ഒരുപാട് പരിഗണനയും സമൂഹത്തിന്റെ വലിയ തോതിലുള്ള പരിഗണനയും പിന്നെ അനുഭവവും എല്ലാം പിന്നെ അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. എന്നിട്ട് ഇന്ന് കാണുന്ന ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് പിന്നിലും അല്ലെങ്കിൽ ഇന്ന് കാണുന്നിടത്തേക്ക് ഈ നമ്മുടെ നാടിനെ എത്തിച്ചതിനും വലിയ സംഭാവന ചെയ്തവരാണ് സീനിയർ സിറ്റിസൺസ്. എന്നാൽ പുതിയ തലമുറ അത് അംഗീകരിക്കുന്നതിൽ ഉള്ള പ്രശ്നമാണ് പ്രധാന വിഷയം. അങ്ങനെ നാടിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് ഇന്നത്തെ സീനിയർ സിറ്റിസൺസ് എന്നും ചെറുപ്പ ഇന്നത്തെ പുതിയ തലമുറ കുട്ടികളായിരുന്നപ്പോൾ അവരെ നോക്കി വളർത്തി വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് വലിയതാക്കിയത് ഈ രക്ഷിതാക്കളാണെന്നും അവരുടെ വാർദ്ധക്യ കാലത്ത് അവരെ സംരക്ഷിക്കേണ്ടവര് ആണ് തങ്ങളെന്നും പുതിയ തലമുറക്ക് വേണ്ടത്ര ധാരണയില്ലായിട്ടല്ല സൗകര്യപൂർവ്വം അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. നിയമ ബോധവൽക്കരണ ക്ലാസ് നടന്നു. വയോജനങ്ങളും പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ വത്സൻ പിലിക്കോട് പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് എം സി കുമാരൻ വയോജന നിയമ പരീക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യോഗത്തിൽ തമ്പാൻമേരത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ബി കെ നായർ, കെ വി കുഞ്ഞമ്പു, കെ കർത്തമ്പു, ബാലൻ ഉളിയേക്കാൾ തുടങ്ങിയവർ സംസാരിച്ചു. എം കെ അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും നേതൃത്വത്തിൽ കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സഹകരണത്തോടെ ലോക വയോജന ദിനം ആചരിച്ചു. We'll be right back.
കേരള സാമൂഹ്യനീതി വകുപ്പിന്റെയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും നേതൃത്വത്തിൽ കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് ലോക വയോജന ദിനം ആചരിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. നല്ല ആരോഗ്യമുള്ള തലമുറ. ഈ വികസനം എന്നൊക്കെ പറയുന്നത് റോഡും തോടും പാലവും മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം, അതാണ് വികസനം. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ നഗരസഭയുടെ പദ്ധതി വരുമ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നീക്കി വെച്ചത്. നല്ല വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുക, നല്ല സംസ്കാരത്തിന്റെ ഉടമകളാക്കി മാറ്റുക, നല്ല ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുക, അതായിരിക്കണം. പണ്ട് മുത്തശ്ശിമാർ കഥ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ, 90 കഴിഞ്ഞിട്ടും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട്. കോഴിക്കോട്ടും കൊയിലാണ്ടിയിലും പോയിട്ട് പെണ്ണ് കിട്ടാത്ത കാര്യങ്ങൾ പണ്ട് മുത്തശ്ശിമാർ കഥ പറഞ്ഞു തീരുമാനിച്ചു. എം ഗൗരി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ എൽ സുലേഖ, എച്ച് റംഷീദ്, ടി അബൂബക്കർ ഹാജി, ഡീന ഭരതൻ, കെ സുകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ തീര നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും രണ്ടാം ബാച്ചിന്റെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന തീരനൈപുണ്യ പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തീരനൈപുണ്യ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് ചടങ്ങ് നടന്നത്. സർട്ടിഫിക്കറ്റ് വിതരണം എം രാജഗോപാലൻ എം എൽ എ നിർവഹിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫിന്റെ നേതൃത്വത്തിൽ തീരമൈത്രി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉപപദ്ധതിയായിട്ടാണ്. ഇതൊരു ദീർഘവീക്ഷണത്തിൻ്റെ കൂടി ഫലമാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽപ്പെട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിതപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമാണ്. അത്തരം സംവിധാനങ്ങളെ വളരെ അനുഭാവപൂർവ്വമാണ്. കാരണം അതിന് പരിഹാരം കാണാനുള്ള അനുഭാവപൂർവമായിട്ടുള്ള പദ്ധതികളാണ് പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായും മറ്റെല്ലാ മേഖലയിലേ നിന്നതുപോലെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള സജീവവും ക്രിയാത്മകവുമായിട്ടുള്ള ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കഴിഞ്ഞ 100 ദിവസക്കാലത്തെ പ്രവർത്തനത്തിൽ തന്നെ നടത്തിയിട്ടുള്ളതെന്ന് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എൽ സുലൈഖ അധ്യക്ഷയായി രണ്ടാം ബാച്ചിന്റെ ഉദ്ഘാടനവും നടന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തു. അറ്റകുറ്റപ്പണികൾക്കായി 2 മാസത്തിലേറെ അടച്ചിട്ട ബസ് സ്റ്റാൻഡ് 45 ലക്ഷം രൂപ ചെലവിട്ടാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ഇതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. പേര് പോലെ തന്നെ പുതിയതാണ് ഇപ്പോൾ കാസർഗോഡ് നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ്. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷമാണെങ്കിലും പൂട്ടുകട്ടകൾ പാകിയ റോഡും ടൈൽസിട്ട ഇരിപ്പിടവുമെല്ലാം കൊണ്ട് നഗരസഭാ അധികൃതർ ബസ് സ്റ്റാൻഡിന്റെ മോടി കൂട്ടിയിട്ടുണ്ട്. 1 മാസത്തിലേറെയായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് ശേഷമാണ് ശനിയാഴ്ച ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ₹45 ലക്ഷം ചിലവിലാണ് ബസ് സ്റ്റാൻഡിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തിയത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാൻ നിരവധി തവണ ബസ് തൊഴിലാളികളും വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആദ്യം നഗരസഭാ അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതുമൂലം അപകടം വർദ്ധിച്ചതോടെ പിന്നീട് ബസ്സുകൾ സ്റ്റാൻഡിനകത്ത് പ്രവേശിക്കാത്ത ഘട്ടം വന്നപ്പോഴാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അധികൃതർ തയ്യാറായത്. പൂർണ്ണമായും ഇന്റർലോക്ക് പാകിയാണ് സ്റ്റാൻഡിനകത്തെ റോഡ് പുനർനിർമ്മിച്ചത്. സമഗ്ര വിവരശേഖരണ പരിപാടിയുടെ ഭാഗമായി സർവശിക്ഷാഭിയാൻ BRC കേന്ദ്രീകരിച്ച് പ്രധാന അധ്യാപകർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. വിദ്യാലയങ്ങളിൽ യു ഡയസ് ദിനവും ആചരിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും SSA, RMSA തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതികളും വിഹിതം നിശ്ചയിക്കുന്നതിനുമായി 1 മുതൽ 12 വരെയുള്ള അംഗീകൃത അനംഗീകൃത ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനമായ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ രാജ്യത്തെമ്പാടും സെപ്റ്റംബർ 30 യുഡേസ് ദിനമായി ആചരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സർവശിക്ഷാഭിയാന്റെയും നേതൃത്വത്തിൽ ഹോസ്ദുർഗ് BRCയിൽ യുഡേസ് ദിനാചരണവും പരിശീലനവും വിശകലനവും അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നു. സബ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ, ഹൈസ്കൂൾ, പ്രൈമറി പ്രധാനാധ്യാപകർക്കും
യുഡിസ് പരിശീലനം നൽകി. പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരുപക്ഷെ കാഞ്ഞങ്ങാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റിവെച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയാണ്. വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. നമുക്ക് റോഡാണ് വേണ്ടത്, നമുക്ക് കെട്ടിടമാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. റോഡും പാലവും കെട്ടിടവുമാണ് നാടിന്റെ വികസനം എന്നാണ് നമ്മൾ എക്കാലത്തും പഠിച്ചു വെച്ചിരിക്കുന്നത്. റോഡും പാലവും കെട്ടിടമെല്ലാം വേണം, പക്ഷേ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. നാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രഖ്യാപനത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ് നാളെ. ഒരു കാലത്തെ ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ മരുത്വാമലയിൽ ഇറങ്ങി വന്ന് പാവപ്പെട്ടവനെ അവൻ ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പ്രതിഷ്ഠ നടത്തി ഗുരു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനി ആരാധനാലയ അമ്പലങ്ങളല്ല വേണ്ടത്, ഇനി വേണ്ടത് വിദ്യാലയങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച ഗുരുവിനെ ഓർക്കുന്ന കാലം. അംബികാസുതൻ മാങ്ങാട് മുഖ്യാതിഥിയായി. അബ്ദുൾ റസാഖ് തായ്ലേക്കണ്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ രവിവർമ്മൻ, ഡോക്ടർ എം വി ഗംഗാധരൻ, വി മധുസൂദനൻ തുടങ്ങിയവരെ പരിചയപ്പെടുത്തി. കെ നജീബ്, സി ഷൈജു എന്നിവർ സംസാരിച്ചു. കെ വി പുഷ്പ സ്വാഗതവും എം എസ് ഇന്ദുലേഖ നന്ദിയും പറഞ്ഞു. ചെറുവത്തൂർ ബി ആർ സിതല യുഡിഎസ് ദിനാഘോഷം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകർക്കായി ക്വിസ് മത്സരം, ചന്ദേര ജി യു പി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ സ്വാഗത സംഗീത ശില്പം എന്നിവയോടെയായിരുന്നു ദിനാഘോഷം. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജാനകി ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ എഇഒ ടി എം സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. എസ് എസ് എ ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി പി വേണുഗോപാലൻ ആമുഖ ഭാഷണം നടത്തി. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സുകുമാരൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻ, ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ എം പി രാഘവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ബി ആർ സി ട്രെയിനർ പി വി ഉണ്ണിരാജൻ, ടി എം റസീന എന്നിവർ ക്ലാസ് എടുത്തു. ബി പി ഒ കെ നാരായണൻ സ്വാഗതവും ബി ആർ സി ട്രെയിനർ പി വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ബി ജെ പി പ്രവർത്തകർ നീലേശ്വരത്ത് പ്രകടനം നടത്തി. പാക് ഭീകര ഇടത്താവളങ്ങൾ തിരഞ്ഞുപിടിച്ച് മിന്നലാക്രമണം നടത്തിയ ഇന്ത്യൻ ധീര ജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചായിരുന്നു പ്രകടനം. നീലേശ്വരം നഗരസഭ ബി ജെ പിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നീലേശ്വരം ബസ് സ്റ്റാൻഡ് പരിസരത്തെ ധീരജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്. സന്തോഷ് മന്നംപുറം, കൃഷ്ണകുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രകടനത്തിനുശേഷം മണ്ഡലം ജനറൽ സെക്രട്ടറി വെങ്ങാട്ട് കുഞ്ഞിരാമൻ, പി വി സുകുമാരൻ, കൃഷ്ണകുമാർ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരന്തരം അവസരം പോർത്തു കഴിയുകയാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ സേനയുടെ 3 ഇനങ്ങളിൽപ്പെട്ട ഇന്ത്യൻ ആർമി, നേവി, അതേപോലെ കരസേന, വ്യോമസേന, വായുസേന എല്ലാവരും ഒത്തുകൂടിക്കൊണ്ടെടുത്ത തീരുമാനപ്രകാരം ഇന്നലെ രാത്രി ഏതാനും നിമിഷങ്ങൾക്കകം കുറഞ്ഞ സമയത്തിനുള്ളിൽ വിമാനത്തിൽ തന്നെ അതിർത്തികളിലേക്ക് ഇറക്കിക്കൊണ്ട് തിരിച്ചടി ഭീകര ക്യാമ്പുകൾ 1.8 സ്ഥലങ്ങളിലോളം തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി പൂഞ്ചാദർഗയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ പാകിസ്ഥാൻ ഇന്നും അണുബോംബ് എന്ന ഭീകരജീവിയെ കാട്ടിക്കൊണ്ട്, എന്ന ഓലപ്പാമ്പിനെ കാട്ടിക്കൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയാണ്. ശക്തമായി കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് വീണിട്ടുണ്ട് പോലെ പെട്ടെന്നുള്ള ഒരു വാർത്ത. ഇന്നലെ രാത്രി 2:30 തന്നെ
നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻസ് അങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെ ശക്തമായ ഒരു ഭരണകൂടം ഡൽഹിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ മറ്റ് തീവ്രവാദികളെയും കടന്നാക്രമിച്ചിട്ടുണ്ട്. ബർമയിൽ പോലും നമ്മൾ കടന്നാക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ നിരന്തരമായി 1980 മുതൽ നമ്മളെ തീവ്രവാദത്തിന്റെ കരുതലുൾപ്പെടുത്തിക്കൊണ്ട് ജമ്മു കാശ്മീർ മറ്റ് നമ്മുടെ സംസ്ഥാനം തുടങ്ങിയാണ് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും തീവ്രവാദത്തെ എത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അയൽ രാജ്യമാണ് നമ്മുടെ. പക്ഷേ നമ്മൾ എത്ര വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും പാകിസ്ഥാനിൽ ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല. തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ടീമിന് കാഞ്ഞങ്ങാട്ടെ സ്വീകരണം നൽകി. ദേശീയ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയെത്തിയ കുട്ടികൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് ജി യദുനാഥൻ, അശോകൻ ധർമ്മത്തടുക്ക, വിവിധ സ്കൂളിലെ കലാ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുറിയനാവി ജംഗ്ഷനിലെ കാരുണ്യനിധി കാഞ്ഞങ്ങാട് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. മുറിയനാവി ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുറന്നു. മുറിയനാവി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാരുണ്യനിധി കാഞ്ഞങ്ങാട് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. വാട്സപ്പ് കൂട്ടായ്മയുടെ ഒത്തുചേർന്ന പ്രവർത്തകർ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം വയ്ക്കുന്നത്. കാരുണ്യനിധി വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകരുടെ ഒത്തുചേരലിലൂടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാനായി. ഇതിനകം നിരവധി സേവന പ്രവർത്തനങ്ങൾക്കാണ് കാരുണ്യനിധി കാഞ്ഞങ്ങാട് വാട്സപ്പ് കൂട്ടായ്മ നേതൃത്വമേകിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഹൊസ്തുർഗസൈ ബിജുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സക്കീന യൂസഫ് അധ്യക്ഷനായി. ഹെഡ് മാസ്റ്റർ രാജീവൻ മാസ്റ്റർ, എം ഇബ്രാഹിം, പി കെ സുബൈർ, മസാഫി മുഹമ്മദ് കുഞ്ഞി, അബ്ദുൾ റഹ്മാൻ, എൽ കെ ഇബ്രാഹിം, മദനി മുഹമ്മദ്, എം കെ അബുബക്കർ, നിശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടങ്ങി. അന്നദാനത്തിന് എത്തിച്ചേരുന്നത് ആയിരങ്ങൾ. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ക്ഷേത്ര ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും സംരക്ഷണ സമിതിയും വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. അന്നപ്രസാദം സ്വീകരിക്കാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ദേവസ്വത്തിൻ്റെ ഭരണസമിതിയും അതിന് പ്രത്യേകം രൂപീകരിച്ച സംരക്ഷണ സമിതിയും വളരെ യോജിച്ചുകൊണ്ട് ആണ് ഈ ഉത്സവം നടത്തുന്നത്. ദിവസേന 6000 ആൾക്കാർക്ക് അന്നദാനം കൊടുക്കുന്നത് ഇവിടുത്തെ വളരെ പ്രത്യേകതയാണ്. അതുമാത്രമല്ല, 11 ഉത്സവമാണ് ഇവിടെ ഉള്ളത്. സാധാരണ നവരാത്രി ഈ വർഷം 10 മാത്രമേ ഉള്ളൂ. ഇവിടെ ഹൊസ്തുർഗയിൽ ആണ് ഒരു പ്രത്യേക ഈ ദിഗ്ബലിയൊക്കെ നടക്കുന്ന ഒരു ഉത്സവം ഇവിടെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 15 വർഷക്കാലമായി ഈ മാരിമ ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യാൻ തുടങ്ങിയിട്ട് തുടക്കം നമ്മൾ 25 അരിയിട്ടിട്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ഇന്ന് അത് ഒരു ദിവസം ആദ്യ തുടക്കത്തിന് 7 കിണ്ടൽ വരെ നമ്മൾ അന്നദാനം കൊടുക്കാൻ തീരുമാനിച്ചു. ശരാശരി ഒരു 8000 ആൾക്കാർ വരെ ദിനം വന്ന് പോകുന്നുണ്ട് ഭക്തന്മാർ. അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ സ്വയം സേവകരായ ശ്രീ മാരിമ്മ സേവാ സമിതിക്കാരാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ ഉത്സവം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പേ ആയിക്കന്നെ നമ്മളെ സേവകർ സ്വയം സേവകർ മുഴുവൻ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. നിത്യേന 6000 പേർക്ക് അന്നപ്രസാദം വിതരണം ചെയ്യുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. സേവന സന്നദ്ധരായ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ആഘോഷങ്ങളുടെ വിജയത്തിന് കാരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഹൊസ്തുർഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോർഡ് യോഗം നടന്നു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഹൊസ്തുർഗ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോർഡ് യോഗം നടന്നു. ഹൊസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കത്തക്ക നിലയിലേക്കുള്ള പ്രവർത്തനം നടക്കുക. സംസ്ഥാനത്ത് 1000 സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വിദ്യാലയങ്ങൾ PTA കമ്മിറ്റിക്കൊക്കെ വലിയ അധികാരമാണ്.
സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വേറെ പ്രവർത്തിക്കുക. ഇതെല്ലാം ജനകീയ കൂട്ടായ്മയിലൂടെ പുതിയ പുതിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. സംഘം പ്രസിഡന്റ് കെ വി ദാമോദരൻ അധ്യക്ഷനായി, കെ രവീന്ദ്രൻ, ടി വി ഗംഗാധരൻ, വി ടി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ദേശീയ രക്തദാന ദിനത്തിന്റെ ഭാഗമായി DYFI ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാനം ചെയ്തു. 50 യുവാക്കളാണ് രക്തദാനത്തിന് വേണ്ടി എത്തിച്ചേർന്നത്. ദേശീയ രക്തദാനത്തിന്റെ ഭാഗമായാണ് ശനിയാഴ്ച DYFI ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് രക്തദാനം ചെയ്തത്. 50 യുവാക്കളാണ് രക്തദാനത്തിനായി എത്തിച്ചേർന്നത്. DYFI ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലേക്കുള്ള സങ്കുചിതമായ ആശയങ്ങളും താല്പര്യങ്ങളും മനുഷ്യരെ നയിക്കുമ്പോൾ അതിനെല്ലാം അതീതമായ ജാതിക്കും മതത്തിനും അതുപോലെ തന്നെ മറ്റ് സങ്കുചിതമായിട്ടുള്ള എല്ലാ ആശയങ്ങൾക്കും അതീതമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉദാത്തമായ തലത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രക്തദാനത്തെ നാം കാണുന്നത്. DYFI എന്ന യുവജന പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന യുവജന സംഘടനയായി മാറിയിരിക്കുന്നു. ബ്ലോക്ക് സെക്രട്ടറി AV ശിവപ്രസാദ്, ട്രഷറർ രതീഷ് ബാര, ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ കൂട്ടപ്പന, നാരായണൻ ഇരലടുക്കം, സമീർ കളനാട്, സന്തോഷ് തെക്കിൽ, മഹേഷ്, സുനിൽ പെരുമ്പള തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിന്റെ ഭാഗമായി രക്തദാനം നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൺസ്യൂമർ ഫെഡിലെ അഴിമതി, മുൻ MDക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് കേസ്. LDF സർക്കാർ നയങ്ങൾക്കെതിരെ UDF സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ UDF ധർണ. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടി, കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം. ലോക വയോജന ദിനം, നാടെങ്ങും വിവിധ പരിപാടികൾ. ഫിഷറീസ് വകുപ്പിന്റെ തീര നൈപുണ്യ പദ്ധതി, കാഞ്ഞങ്ങാട്ട് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാരുണ്യനിധി കാഞ്ഞങ്ങാട് വാട്സപ്പ് കൂട്ടായ്മ പ്രവർത്തകർ കൈകോർത്തു. മുറിയനാവി ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടങ്ങി. അന്നപ്രസാദത്തിനെത്തുന്നത് ആയിരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.